Hi friends, assalamu alaikum, namaskaram. Hi. Innu pa nammal undaakka pone kappi yello undaakka pone appo vera endha parayallade nammal subscribers node നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് നന്ദിയുണ്ട്. അല്ല പിന്നെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാത്രമല്ല അതിന്റെ അടിയിൽ കുറെ വീഡിയോകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ കുറച്ച് എന്താ അറേബ്യൻ റൈസ് ഇട്ടിട്ട് ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട്. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മന്തിനെ പലതരം ഇട്ടിട്ടുണ്ട്, മൂന്നോ നാലോ തരം മന്തി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, തെരഞ്ഞു വെക്കാൻ വെറൈറ്റികളുണ്ട്. അപ്പൊ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മള് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് നിങ്ങള്. എന്താ അവർക്ക് അറിയാത്ത കാര്യമൊന്നല്ല. അല്ല ബീഫിനെക്കാട്ടിയും പല, ഞാൻ പറഞ്ഞല്ലോ, പല നാട്ടിലും പല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓരോ സ്റ്റേറ്റിൽ ഞാൻ വേറെ വേറെ കേട്ടോ. നമ്മളെ മലപ്പുറം സ്റ്റേറ്റില്, കാലിക്കറ്റ് സ്റ്റേറ്റില്, കോട്ടയം സ്റ്റേറ്റില്, അങ്ങനെ പല സ്റ്റേറ്റും ഉണ്ട്. കുറച്ചൊക്കെ അറിയാം. അപ്പൊ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ വേറെ പോരടിക്കേണ്ട ഒരു കാര്യം ചെയ്യ് പറയും. എർച്ചിനെക്കാട്ടി ടേസ്റ്റാണ്. അതായത് എല്ലിന്റെ ഉള്ളിൽ തന്നാലും ഒരു സംഭവം, ആ സംഭവങ്ങളൊക്കെ തീക്ക അലിഞ്ഞു ചെയ്യും. വേറെ ടേസ്റ്റാണ്. അപ്പൊ എല്ലെന്ന് പറയുമ്പോ ഇളയ എല്ലാണ് ആ സംഭവം. അതേപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ തൊട്ടടുത്ത് ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി സെലക്ട് ചെയ്താലേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പൊ വീഡിയോ കിടക്കുന്ന നേരം അപ്പൊ നമ്മൾ കുറച്ച് കൂള പീങ്ങാണ് കപ്പ പുഴിയാണ് കേട്ടോ. ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം കുറച്ച് കേട്ടോ. കൂളൊക്കെ ഒരു കളറൊക്കെ കിട്ടും. ഇത് നല്ല ഒന്ന് പുഴുങ്ങിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം വെള്ളം. കാരണം ഇതിലൊരു കട്ടുണ്ട്, ആ കട്ടൊക്കെ പോകാൻ വേണ്ടിയാണ്. ചിലർക്കൊക്കെ അറിയാം, കപ്പയിലൊരു ചെറിയ കട്ടുണ്ട്, അതായത് ഒരു ചെറിയ വിഷാംശം. അപ്പോൾ അതൊക്കെ കൊണ്ട് പോയി കിട്ടും. പുഴിഞ്ഞ് ഊറ്റൻ്റെ വേണം കേട്ടോ. അപ്പോൾ കണ്ട ബീഫിൻ്റെ ഇള എല്ലാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കഴുകിയെടുക്കുക. നല്ലവണ്ണം എപ്പോഴും എല്ലാ വീട്ടിലും പറഞ്ഞ മാതിരി നല്ലോണം കഴുകിയിട്ടെടുക്കണം. അതാ ബീഫൊക്കെ കഴുകിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, മജ്ജുള്ള സൈസുള്ള ഇതാണ്, എന്താ എല്ലാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം പൂളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഊറ്റാം. അപ്പോൾ നമ്മളിതാ, ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊന്നും നമ്മൾ അടിച്ചല്ല ഇടുന്നത്. ഇതിങ്ങനെ കടിക്കണം കപ്പയ്ക്ക്, അപ്പോഴാണ് ഇതിൻ്റെ ഒരു രസം കിട്ടുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചും ഒരു രണ്ട് കൂടം വെളുത്തുള്ളിയാണ് ഇതിലേക്കുള്ളത് കേട്ടോ. ഇനി ഇപ്പോൾ ഉള്ളത് കണ്ടോ, ഇതാ ചെറിയ ഉള്ളിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വലിയ ഉള്ളി ഉപയോഗിക്കണേ ഇല്ല, ചെറിയ ഉള്ളിയാണ്. ഇതൊരു 100-150 ഗ്രാം ഉള്ളിയുണ്ട്. ഇനിയിപ്പോൾ ജാസ്തി വാങ്ങി ഇടുക, ഞാൻ പറഞ്ഞത് കുറച്ചിട്ടുള്ളൂ കേട്ടോ. തികച്ചൊരു നാടൻ ഐറ്റം. കുറച്ച് കറിവേപ്പിൻ്റെ ഇടാം, കുറച്ച് കറിവേപ്പിൻ്റെ ഇതാ, അല്ല സോറി മുളക്, കറിവേപ്പിൻ്റെ അല്ല. എത്ര വ്യത്യാസങ്ങളുണ്ട്. ഒരു രണ്ട് സ്പൂണ് മല്ലി, രണ്ട് സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ. ഒരു 3 സ്പൂണ് എന്താണ് മുളകും പൊടി കേട്ടോ. കാശ്മീരിയാണ്,
ഞാറ്റ് എടുത്തത്. പിന്നെ ഒരു സ്പൂണ്, നാല് സ്പൂണ്, ഒരു സ്പൂണ് സാദാ മുളകും, ഇത് വലിയ ജീരകം പൊടിച്ചത് ഒരു കാ ടീസ്പൂണ്, ചെറിയ ജീരകം പൊടിച്ചത് ഒരു കാ ടീസ്പൂണ്. പാത്തിന് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കപ്പയിലുണ്ടല്ലോ, ഇതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പാത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ വേണ്ടത് ഒരു കുറച്ച് കുരുമുളക്, ഒരു കാ ടീസ്പൂണ് കുരുമുളക് മണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പൊടിച്ചിട്ട് കൊടുക്കണം, അത് നമുക്ക് വേവട്ടെ. അപ്പോൾ ഒന്നാവിട്ട് ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, നല്ല മില്ലിലാട്ടി വെളിച്ചെണ്ണ. ഇനി ഇത് നന്നായി കൈകൊണ്ട് കുറച്ച് പരിച്ചു കൊടുക്കുക, കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് കേട്ടോ. നമ്മൾ അടുപ്പത്താണല്ലോ വെക്കുന്നത്, കുക്കറിലല്ലല്ലോ. എല്ലാം കുഴക്കുമ്പോൾ കൈകൊണ്ട് കുഴക്കുമ്പോൾ ഒരു മിതമായിട്ട് കുഴക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കൈ എല്ലാണല്ലോ നല്ല മുറുക്കി പിടിച്ച്, ഞാൻ ആ കാക്ക പറഞ്ഞതാണ് കുഴക്കാൻ. ഏ നന്നായിട്ട് കുഴച്ചു കൊടുത്ത് തന്നെ കൈയൊക്കെ മുറിയാവും. ഏ അത് ഇറച്ചിയാണ്, കുഴപ്പമില്ല, അങ്ങനെ കുഴച്ചു കൊടുക്കാം. വണ്ടിയിലെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കണ്ടല്ലേ, റോട്ടിലെ വീട് റോട്ടിലായതുകൊണ്ട് വണ്ടി ഇങ്ങനെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും. ഏ ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഉണ്ടല്ലോ, ആവശ്യത്തിന് വെച്ചു കൊടുക്കാം. ഇതിലിത് വേണ്ട, നമ്മൾ കപ്പയ്ക്കുള്ള വെള്ളമൊക്കെ വേണം. അപ്പോൾ ഇത് വേവാൻ എല്ലാം ഇളയുള്ളതാണ്, കുറച്ച് വെന്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം വേണ്ട, ഈ രൂപത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നു രണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ വെക്കുക അവിടെ. ഇനി നമുക്കൊന്നും ചെയ്യാം, മൂടി കൊടുക്കാം. അപ്പം തിളച്ച് രണ്ട് വരുന്നുണ്ട്. ഞാൻ ബീഫ് അല്ല, സോറി, എല്ല് അത്ര റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളം ചൂടാക്കി ഒഴിക്കണം. നമ്മൾ കപ്പ എല്ലാം കൂടെ ഇതാക്കാം. ഓക്കെ, അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മുളകും പൊടി കുറച്ചിട്ട് എരിവാണ് കമ്മിയാണ്, അപ്പം ഒരു ടീസ്പൂണ് മുളക് പൊടിയുണ്ട്. അതുപോലെ ആവുമ്പോൾ ശരി കേട്ടോ. ഓക്കെ, അപ്പോൾ ആഹാ, നമ്മളെ ബീഫ് കറി എല്ലാം റെഡിയായി ഉണ്ടാ, നല്ല റെഡിയായി. കടിച്ചാ പൊട്ടിനെ എല്ലാം ആയി മാറിയിട്ടുണ്ട്. ഇതാണ്ട ഈ വെള്ളമൊക്കെ എത്ര വേണം. ഏ അപ്പം ആദ്യം വറവിടണം, എന്നിട്ടാണ് നമ്മൾ കപ്പിട്ട് കൊടുക്കണം. എല്ലാ ശരിക്കും മിക്സ് ആവില്ല. ഇനി കപ്പിട്ട് കൊടുക്കണം. ഇത് കടന്നിട്ട് ശരിക്കും ഉടക്കണം. അപ്പോൾ ഇങ്ങനെ കുത്തി ഉടക്കുക കേട്ടോ. ഇങ്ങനെ നമ്മളെ നെല്ലും പിന്നെ കപ്പിയും റെഡി ആയിട്ടുണ്ട്. നല്ല ഇളക്കണ്ട, ഒന്നും ഇളക്കാണ്ട് ഞാൻ ഇപ്പോൾ എത്ര ഇളക്കണുള്ളൂ. ഇതിലിനി വേണമെങ്കിൽ കുറച്ച് കുരുമുളുണ്ടല്ലോ, ഏ കുറച്ച് കുരുമുളക് ഇങ്ങനെ വെതിരി കൊടുക്കുക, ഉപ്പൊക്കെ പാത്തിനാക്കുക. ഏ കണ്ടാ, ഉപ്പൊക്കെ പാത്തിനാക്കിയാൽ മതി കേട്ടോ. പല നാട്ടിലും പല രൂപത്തിലാണ് ഇറച്ചിനെ കാട്ടി ടേസ്റ്റ് കൊടുക്കും. എന്ത് എല്ലും കപ്പയും, ഇത് ഇളയല്ല, കടിച്ച് ചമച്ച് തിന്നാം. ഏ നല്ല ഈ കപ്പ ഇങ്ങനെ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ടോ. ഏ ഇത് ഞാൻ നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കട്ടോ. ഇത് എല്ലുണ്ടല്ലോ, എല്ലായാലും ഇറച്ചിയാലും ഞാനിത് അടുപ്പത്താണ് വെച്ചത്. ഏ തീയിൽ
അതായിരിക്കും രസം തോന്നി. പിന്നെ നമ്മൾ രസം കഴിച്ചു നോക്കുമ്പോഴല്ലേ സാധാരണ ഉള്ള മാതിരി തന്നെ നിങ്ങളൊക്കെ കൊതിപ്പിച്ചേണ്ട. സോറി, ഫൈനലായിട്ട് നമ്മൾ കുറച്ച് മല്ലിലൊക്കെ ഇട്ടു കേട്ടോ. മല്ലില അത് ടേസ്റ്റ് വേറെ തന്നെ. മല്ലിലേ അല്ലേ, അത് ഹോട്ടലിൽ കുറച്ച് വല്യുള്ളി കരുതിയിട്ട കുറച്ച് കുരുമുളി കുരുമുളക് നേരെ തട്ട. അതെ, അപ്പം പുളിയല്ലേ അതെ. തിന്നോക്ക് നമ്മളെ തിന്നോക്ക. കുഴപ്പമൊന്നും ഉണ്ടാവൂല. കിടക്കട്ടെ നമ്മളെ കഴിച്ചു രസം. നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. ഏ നല്ല ചൂടാണ്, നല്ല എന്താ എല്ലാം ഉടങ്ങി നല്ല ഉഷാറായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴിച്ചു വെക്കാം നമ്മൾ. പറട്ടോ ബാക്കി ചേർന്നു മജ്ജൊക്കെ ഇതിലേക്ക് നല്ല ഇറങ്ങി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ ഇറച്ചിയാണ് ഇത്ര ടേസ്റ്റ് ഇട്ടില്ല, അതുകൊണ്ടാണ് കപ്പയും എല്ലും എന്ന് പറഞ്ഞത്. അതിന് നല്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ അടുപ്പത്ത് കിടന്ന് വെന്ത് അതിൻ്റെ ഉള്ളിലത്തെ മജ്ജൊക്കെ ഇറങ്ങി ആ ഒരു വെള്ളത്തിൽ ആ ചാർക്കാണ് നമ്മൾ എന്ത് ചെയ്തത് കപ്പ പുഴിഞ്ഞിട്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇറച്ചിന്റെ കൂടെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാവരും പ്രത്യേക കാര്യം എല്ലൊന്നും തൊണ്ടേ പിടിക്കരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതേപോലത്തെ ഒരു റിസ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ഫ്രാൻസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.